മമ്മൂട്ടിയെക്കുറിച്ച് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ്റെ വാക്കുകൾ. ഒരു നടൻ എങ്ങനെയാണ് എല്ലാവർക്കും പ്രിയങ്കരനായിത്തീരുന്നത്? ജീവിതത്തിൻ്റെ അഗാധമായ ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളെ തൻ്റെ അഭിനയസിദ്ധി കൊണ്ട് പൊലിപ്പിച്ചെടുത്ത് ഒരു മിഥ്യയെ യാഥാർത്ഥ്യത്തോട് അടുപ്പിക്കുന്നതിൽ കാണിക്കുന്ന അസദൃശ്യമായ നൈപുണ്യം കൊണ്ട്, വ്യത്യസ്തതയും ഭാരവുമുള്ള കഥാപാത്രങ്ങളെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കുന്നതിലെ സമ്പൂർണത കൊണ്ട് മമ്മൂട്ടി എന്ന നടൻ നമുക്കൊക്കെ പ്രിയങ്കരനായിത്തീരുന്നത് അങ്ങനെയാണ്. ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെയോ വിധേയനിലെ ഭാസ്കര പട്ടേലരെയോ ഇവിടെ പുനരാലോചനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. മറ്റു വടക്കൻ പാട്ട് ചിത്രങ്ങളിലെ ചന്തുമാരിൽ നിന്ന് ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തു എങ്ങനെ വ്യത്യസ്തനായിരുന്നു എന്ന് നിരീക്ഷിക്കുമ്പോൾ, പൂർവ മാതൃകകളെ നിരാകരിച്ച് ഒരു നടൻ കഥാപാത്രത്തെ മൗലിക ശോഭയോടെ സൃഷ്ടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വിസ്മയിച്ചു പോകും. വിധേയനിലെ ഭാസ്കര പട്ടേലരും മമ്മൂട്ടി എന്ന അനുഗ്രഹീത നടൻ്റെ കഴിവ് എടുത്തു കാണിക്കുന്ന ഒന്നായിരുന്നു. തൻ്റെ ഇച്ഛയ്ക്ക് യാത്ര ചെയ്യാൻ വഴിയിലെ കാടുകളും മരങ്ങളും വെട്ടിമാറ്റുന്ന കാട്ടാളൻ്റെ മനസ്സാണ് പട്ടേലർക്കെന്ന് മമ്മൂട്ടിയുടെ അഭിനയകല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അധികാരത്തിൻ്റെ വന്യഭാവങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ സ്വഭാവവും ശബ്ദവുമൊക്കെ പരുക്കനായിത്തീരുന്നു. കഥാപാത്രത്തിന് കഥാകൃത്തും സംവിധായകനും കൽപ്പിച്ച ഭാവങ്ങൾക്ക് നടൻ മറ്റൊരു മാനം സൃഷ്ടിക്കുന്നു. മമ്മൂട്ടിയുടെ പോലീസ് വേഷങ്ങൾ ഇപ്പോൾ അതിൻ്റെ വിസ്മയകരമായ വൈവിധ്യത്തോടെ എൻ്റെ ഓർമ്മയിൽ വരുന്നു. യവനികയിലെ പോലീസ് ഓഫീസറും CBI ഡയറിക്കുറിപ്പിലെ സേതുരാമയ്യരും, യവനികയിലെ പോലീസ് ഇൻസ്പെക്ടറിൽ നിന്ന് അത്ഭുതകരമായ വ്യത്യസ്തതയോടുകൂടിയാണ് സേതുരാമയ്യരെ മമ്മൂട്ടി ആവിഷ്കരിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സേതുരാമയ്യർ അങ്ങനെയല്ലെങ്കിൽ ഒരു CBI ഡയറിക്കുറിപ്പ് വെറുമൊരു കുറ്റാന്വേഷണ കഥയായി കുറഞ്ഞ പക്ഷം എന്നെയെങ്കിലും ആകർഷിക്കാതെ പോയിനി. കഥാപാത്രം ഒടുവിൽ നടൻ്റെ സൃഷ്ടിയായി തീരുന്നു എന്നുള്ളതിന് വേണമെങ്കിൽ മമ്മൂട്ടിയുടെ സേതുരാമയ്യരെ ദൃഷ്ടാന്തമാക്കാം. അഭിനയകലയുടെ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങളിൽ കാഴ്ചക്കാരൻ്റെ മുന്നിൽ നിൽക്കുന്നത് നടനല്ല, കഥാപാത്രമാണ്. മലയാള സിനിമയിൽ അങ്ങനെ ഓർക്കാൻ അപൂർവം ദൃഷ്ടാന്തങ്ങളെ ഉള്ളൂവെന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യൻ്റെ പളനി, കൊട്ടാരക്കരയുടെ ചെമ്പൻ കുഞ്ഞ്, PJ ആൻ്റണിയുടെ വെളിച്ചപ്പാട്, ഗോപിയുടെ ശങ്കരൻകുട്ടി, മുരളിയുടെ നെയ്ത്തുകാരൻ, അങ്ങനെ വളരെ കുറച്ച്. മനുഷ്യത്വവും അനുതാപവുമുള്ള ഒരു ഗ്രാമീണൻ്റെ നിഷ്കളങ്കമായ സ്നേഹവാത്സല്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ മമ്മൂട്ടി കാണിക്കുന്ന അപാരമായ സൂക്ഷ്മത എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അഭിനയകലയിലെ ആൾമാറാട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ അപൂർവമായ അനുഗ്രഹത്തോടെ മറ്റൊരു നടനെ മാത്രമേ ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടുള്ളൂ. നസറുദ്ദീൻ ഷായേ.